കുറച്ചത് മുമ്പ് ഈ മൂത്രം കുടിച്ചുള്ള ശാരീരിക അസ്വസ്ഥതകൾ മാറ്റാൻ പറ്റുമോ, അല്ലെങ്കിൽ ആയുർവേദമായി ബന്ധപ്പെട്ട കുറേ ചികിത്സ ഉണ്ടെന്നൊക്കെ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വന്ന് ഭയങ്കര വൈറലായ ഒരു വിഷയമാണ്. ഇപ്പോൾ അതിന്റെ സ്റ്റാൻഡ് എന്താ സാർ? ഇപ്പോഴും അങ്ങനത്തെ ഒരു മെഡിസിൻ ഉണ്ടോ? ഇപ്പൊ എന്താണ് അതിന്റെ സ്റ്റാൻഡ്? സഹോദര, മൂത്രം കുടിച്ചത് കൊണ്ടാണ് ക്യാൻസർ വന്നിട്ട് 12 വർഷമായിട്ട് ഞാൻ ജീവനോടെ ഇരിക്കുന്നതിന് പ്രധാന കാരണം. 12 വർഷമായിട്ട് ക്യാൻസർ വന്ന് നിങ്ങൾ എത്ര പേരെ കണ്ടുപിടിക്കും? ഇന്നസെന്റ് പോയി, ഞങ്ങളുടെ കൂട്ടത്തിൽ ക്യാൻസർ വന്ന ഇന്നസെന്റ് പോയി. ഇന്നസെന്റ് എനിക്ക് ശേഷമാണ് പോയത്. ഇന്നസെന്റിനെ തൊഴുത് പിടിച്ച് ഞങ്ങൾ പറഞ്ഞു മൂത്രം ശ്രമിക്കാൻ പറയും. അപ്പം അത് അമ്മയ്ക്ക് വേണ്ട കേട്ടോ എന്ന് പറഞ്ഞ് കളിയാക്കിയതാണ്. ഞാനിപ്പോഴും കുടിക്കും, ഇന്നും കുടിച്ചാളാണ്. അപ്പം ചോദിക്കും, ഈ അവസ്ഥ എല്ലാ രോഗങ്ങൾക്കും മൂത്രം ഒരു പ്രതിവിധിയല്ല. ഇപ്പം ഡയബറ്റിക്സിനെ പോലുള്ള അസുഖങ്ങൾ, ഞാൻ പറഞ്ഞ ക്യാൻസറിന് പോലും മൂത്രം പ്രതിവിധിയാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പാമ്പ് കടിക്ക് പോലും മൂത്രം ഒരു പ്രതിവിധിയാണെന്നാണ് പറയുന്നത്. മൂത്രം മൂത്രപാലം ഞാൻ ഇപ്പോഴും തൊട്ടതുകൊണ്ട് മൂത്രപാലം നല്ലത് കാണാൻ ഒരിക്കലും തെറ്റാണെന്ന് ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല. ഈ ഈ ഈ മരുന്ന് ഡോക്ടർമാരുൾപ്പെടെ, അതായത് അലോപ്പതി ഡോക്ടർമാരുൾപ്പെടെ ഇതിനെ വെല്ലുപിടിച്ചാണെന്നിട്ട് അവർക്ക് തെളിയിക്കാൻ പറ്റിയിട്ടില്ല. മൂത്ര ചികിത്സ മോശമാണെന്ന് ഇതുവരെ ആരും പറയാനും പറ്റത്തില്ല. അത്ര കണ്ട് ശക്തമായ പ്രാചീന രീതിയിലുള്ള സമ്പൂർണ്ണ അനുഭവമാണ് അതിൻ്റെ അടിത്തറ. അനുഭവത്തിലൂടെയാണ് അടിത്തറ പറയുന്നത്. ഞങ്ങളൊക്കെ അനുഭവസ്ഥരാണ്. ഒരുപാട് ആയിരക്കണക്കിന് ആളുകൾ മൂത്രം കുടിച്ച് ആരോഗ്യത്തോട് ജീവിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപക്ഷെ അതൊരു അവഹാസ്യമായി തോന്നാൻ ഈ വികസനങ്ങൾ എന്ന് പറയുന്നത് റോഡ് വികസനമോ അല്ലെങ്കിൽ ഇടവഴി വികസനമോ മാത്രമല്ല, നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ഒരു ഒരു മനുഷ്യൻ്റെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് അത് എത്ര കണ്ട് മെച്ചപ്പെടുത്താൻ കഴിയുന്നു, അവിടെയാണ് പ്രധാനപ്പെട്ട വികസനം എന്ന് പറയുന്നത്. സാധാരണക്കാരുടെ അവസ്ഥ എത്ര കണ്ട് മെച്ചപ്പെടുത്താൻ കഴിയുന്നു, അതിനുള്ളൊരു വികസന രീതിയാണ് അദ്ദേഹം കണ്ടുപിടിച്ചത്. ഇലക്ഷൻ സമയത്ത് കിറ്റ് കൊടുക്കുക, അതൊരു വികസന പദ്ധതിയോ വികസന രീതിയോ അല്ല. അത് വളരെ മോശപ്പെട്ട ഒരു പ്രവണതയാണെന്ന് ഞാൻ പറയും. അലക്ഷരായ അല്ലെങ്കിൽ പിന്നെ മടിയന്മാരായ ആളുകളെ വീണ്ടും മടിയന്മാരാക്കുന്ന ഒരു ഒരു രീതിയാണ് ഈ ഇലക്ഷന് കിറ്റ് കൊടുക്കുകയും ഇനി ഒരുപക്ഷെ പൈസ അങ്ങോട്ട് കൊടുത്തേക്കാം, പൈസ കൊടുത്ത് തമിഴ്നാട്ടിലെ പോലെ പൈസ കൊടുത്തേക്കാം, അതൊന്നും നല്ല രീതി. നമ്മുടെ ഈ റോഡുകളൊക്കെ പ്രധാനപ്പെട്ട നല്ല, പക്ഷേ ഇവിടെ മാത്രം റോഡുകൾക്ക് ഉള്ളിലോട്ട് പോകുന്നുള്ള അവസ്ഥകൾ നോക്കണം. തിരുവനന്തപുരം സിറ്റിയിലൊക്കെ റോഡുകൾ എപ്പോൾ നോക്കിയാലും കുഴിയും, എപ്പോൾ അഴിച്ചു വിടും, പിറ്റേന്ന് പോലെ കുഴിക്കും, അത് വേറെ കാര്യം. അതൊക്കെ ശരിയാണ്, വികസനങ്ങൾ അതിനല്ല. ഇവിടെ എത്ര ഫാക്ടറികൾ വന്നിട്ടുണ്ട്, എത്ര തൊഴിലിടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരു കുറേ പേർക്ക് തൊഴിലവസരം കൊടുക്കുന്നു, അതെല്ലാം ഒരു പ്രത്യേക പാർട്ടിയിൽപ്പെട്ട ആളുകൾക്ക് തന്നെ. പൊതുവായിട്ട് തൊഴിൽ കൊടുക്കാനുള്ള പദ്ധതികൾ എന്തെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്, അതൊക്കെയാണ് വികസനം എന്ന് പറയുന്നത്.